കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് വേര് പിടിച്ച് കിടക്കുന്ന എന്നാൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള കാന്തപുരം എ പി സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ട മത തീവ്രവാദ മതമൗലികവാദ വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു അൺമാസ്കിംഗ് പരമ്പര നമുക്ക് ചെയ്യേണ്ടി വരും വഹാബികളെ കുറിച്ചും മൗദൂതികളെ കുറിച്ചും ലോകത്ത് നാനാഭാഗത്തുള്ള ഇസ്ലാമിക മതമൗലികവാദ തീവ്രവാദ പൊളിറ്റിക്കൽ ഇസ്ലാം സംഘങ്ങളെ കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ നിരന്തരമായിട്ട് പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ കേവലം അന്ധവിശ്വാസികളെന്നും കേവലം ഖബർ കച്ചവടക്കാരെന്നും കേവലമായിട്ടുള്ള ഈ ജാറം ബിസിനസ്സുമായിട്ട് നടക്കുന്നവരെന്നും പറഞ്ഞ് അവഗണിച്ചു വിട്ടിരുന്ന ഒരു വിഭാഗത്തിൻ്റെ ശരിയായ എലമെന്റ് ശരിയായ തീവ്രവാദ എലമെന്റ് വർഗീയവാദ എലമെന്റ് ഭീകരമായ രീതിയിൽ ആളുകളെ അപകടപ്പെടുത്താൻ തക്ക തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പൊ ആ ലെയറിനെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണ് എന്തുകൊണ്ടായിരിക്കാം കാന്തപുരം എ പി എ ബൂക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട എ പി സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണങ്ങളെക്കുറിച്ചും കച്ചവടങ്ങളെക്കുറിച്ചും മക്ബറ കച്ചവടം കറാമത്ത് കച്ചവടം തുടങ്ങിയിട്ടുള്ള മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചൂഷണ പരമ്പര നടത്തുന്ന ആ കച്ചവടം നടത്തുന്ന ആളുകളെ പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു കൂട്ടം ആളുകൾ മുഹമ്മദിനെ പറയുമ്പോഴില്ലാത്ത അള്ളഹാനെ പറയുമ്പോൾ ഇല്ലാത്ത വേദനയും ബേജാറുമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ എന്നോട് ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ ചോദിച്ചു എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു മുഹമ്മദിനെ കുറിച്ച് പറയുന്നു അപ്പോഴൊന്നും ഇല്ലാത്ത ഒരളക്കം എന്തുകൊണ്ടാണ് കാന്തപുരം വിഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് ഇത് ഡയറക്റ്റ് കച്ചവടത്തിലും പോക്കറ്റിലും തട്ടുന്ന കേസായത് കൊണ്ട് ഈ കച്ചവടത്തെ സംരക്ഷിക്കാൻ വേണ്ടി തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കിയിട്ടുള്ള ഇഹ്സാനിയ ലിഹിസാനിയായെന്നോ പണ്ട് സുന്നി ടൈഗർ ഫോഴ്സ് എന്ന പേരിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സംഘങ്ങൾ അത്തരം സംഘ അംഗങ്ങൾ പലയിടത്തും പല പേരിലായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പം അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ഏതെങ്കിലും ചൂഷണത്തെക്കുറിച്ചോ ആത്മീയ തട്ടിപ്പിനെ കുറിച്ചോ നമ്മൾ പറഞ്ഞാൽ അപ്പം ഖുർആാനെക്കുറിച്ച് പറയുന്ന ഹദീസിനെ കുറിച്ച് പറയുന്നതും പോലായിരിക്കില്ല ഞങ്ങളെ ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞാൽ നീ വെട്ടിക്കിടന്നുറങ്ങൂല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് വന്ന് ഭീഷണിപ്പെടുത്താൻ മാത്രം ഇവരെ ഇവർക്ക് ലഭിക്കുന്ന ധൈര്യം ആ ധൈര്യത്തിന്റെ ഉറവിടം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്താണ് ഈ തരത്തിൽ ഇപ്പോൾ ഇവർ മൂല്യമാർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും നേതാക്കന്മാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അണികൾ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം പല ആളുകൾക്കുണ്ട് അപ്പോൾ ആ സംശയത്തിനുള്ള ഉത്തരം തേടുകയാണ് നമ്മൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ചില പ്രസംഗങ്ങളിലൂടെ ഇന്ന് ചെയ്യുന്നത് ചെറിയ മദ്രസ ക്ലാസ്സുകളിലെ പുസ്തകങ്ങളിൽ പോലും മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന് പച്ചക്ക് എഴുതി വെച്ച് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് സമസ്ത വിഭാഗം എന്ന് പറയാം എ വിഭാഗം ഇ കെ വിഭാഗം സമസ്തയുടെ ഫിലും ഇതേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് മറ്റൊരു വിഷയത്തിൽ മറ്റൊരവസരത്തിൽ പരിശോധിക്കേണ്ടതുമാണ് രുദ്ധത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നുമില്ല മതം വിട്ടവനെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ നിയമമൊന്നുമില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇന്നലത്തെ ലൈവ് കഴിഞ്ഞിട്ട് എന്നെ ഒരു സുഹൃത്ത് ഒരു ഒരു മതത്തിലുള്ള സുഹൃത്ത് വിളിച്ച് ചോദിച്ചത് പിന്നെ അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ ജബ്ബാർ മാഷു ലിയാക്കത്തൊക്കെ ഇപ്പോൾ ജീവനോട് ഇരിക്കുമെന്നാണ് അതേസമയത്ത് ഇത്തരം അധ്യാപനങ്ങൾ കേരളത്തിൽ പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ച് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അത് നമ്മൾ വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യും അപ്പൊ എന്തുകൊണ്ടാണ് എ വിഭാഗം അണികൾ ഈ ഒരു നിലവാരത്തിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഇവരെ ഈ നിലവാരത്തിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എ പി അബുബക്കർ മുസ്ലിയാർ തുടങ്ങി പേരോടിൽ തുടങ്ങി ഇപ്പോൾ അസഹരി വരെ എത്തി നിൽക്കുന്ന ഈ ആത്മീയ ചൂഷകന്മാരാണ് ഈ മനുഷ്യരെ ഈ മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇവര് വലിയ നീട്ടി നീട്ടിവലിച്ച് വയലു പറയുന്നതിനിടയിലൂടെ മനുഷ്യർക്കിടയിൽ വെറുപ്പും വിഭാഗീയതയും പടർത്താൻ എത്രമാത്രം വിഷമാണ് ഈ ചെറിയ തലിക്കെട്ടുകാരുടെ തലച്ചോറിലേക്ക് കുത്തി നിറച്ചിട്ടുള്ളത് എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ആദ്യമായിട്ട് പറയുന്നത് മുഹം ഇസ്ലാം മതത്തിനകത്തുള്ള നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ച് ഈ പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം ആദ്യം ഒന്ന് കേൾക്കാം ഇവരുടെ സാമ്പിൾ ഇവരുടെ സംസ്കാരം പരസ്യമായിട്ട് വന്ന് തെറി പറയുന്ന ആളുകൾ ഹദീസിൽ എഴുതിയതിന് സമാനമായ തെറികളൊക്കെ വിളിച്ച് പറയുക ഈ നൂറ്റാണ്ടിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം ആറാം നൂറ്റാണ്ടിൽ അബൂബക്കർ വിളിച്ചിരുന്ന തെറി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എ പി അബൂബക്കർ മുസ്ലിയാരുടെ അണികൾ വിളിക്കുന്നു എങ്കിൽ സഹീഹ് ബുഹാരിയുടെ ക്ലാസ് എടുക്കുന്ന ഏറ്റവും വലിയ മൊലിയരാണ് എ പി എ മുസ്ലിയാർ എന്ന പേരോടിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി അതിനോട് ചേർത്തങ്ങ് വായിച്ചാൽ പേരോട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ ഹദീസാണോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും അപ്പം അതിലേക്ക് നമ്മൾ പോകുന്നില്ല ഇനി ഇവർ കുറിച്ച് ഇവർ ഇവരുടെ അണികളോട് പറഞ്ഞു കൊടുക്കുന്നതും അവരെ കുറിച്ച് ഇവർ സംസാരിക്കുന്ന രീതിയും ശൈലിയും അവരുടെ സംസ്കാരവും ഇവരുടെ നിലപാടും എന്താണ് എന്ന് വെളിവാക്കുന്ന ഒരു മുപ്പത് സെക്കൻഡ് ആദ്യം നിങ്ങളൊന്ന് കേൾക്ക് തീരുമാനം പറയു അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഒരു നായന്റെ ബലബോലും ഒരു പന്നിന്റെ ബലബോലും ഇസ്ലാം നിസ്കരിക്കാത്തവന് കൊടുക്കുന്നില്ല ആ നിസ്കരിക്കാത്ത മനുഷ്യനെ സ്നേഹിച്ചുകൂടാ ഒന്നുകൂടി പറയട്ടെ നിസ്കരിക്കാത്തവന്റെ സലാം മടക്കണ്ടതില്ല നിസ്കരിക്കാത്തവൻ വന്ന് സലാം പറഞ്ഞ സലാം മടക്കണ്ടതില്ല അവനോട് സലാം പറയേണ്ടതില്ല നിസ്കരിക്കാത്ത മനുഷ്യന് ഇസ്ലാമിൽ ഒരു വിലയുമില്ല ഇത് ഇവരുടെ സംസ്കാരമാണ് ഇത് ഒരു വയത് അറിയല്ലേ ഖുറാനും അതീസ് കോതി പറയുന്ന വയലായതുകൊണ്ടാണ് ഈ നിലവാരം ഇത്രയെങ്കിലും നിലവാരം ഇവർ കാണിക്കും ഇവർ വൺ ഓൺ വൺ സംസാരിക്കേണ്ടി വരുമ്പോൾ എത്ര വലിയ മൂലികരാണെങ്കിലും ബാക്കവിയാണ് സക്കാഫിയല്ല ബാക്കവിയാണെങ്കിലും ഇവരുടെ നിലവാരം എന്തായിരിക്കും എന്ന് നമ്മൾ പലതവണ കേട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ചിലപ്പം വിശ്വാസികൾ വന്ന് കമന്റ് ബോക്സിൽ ചോദിക്കും അത് ഇസ്ലാമിനകത്തുള്ള നിയമത്തെക്കുറിച്ചല്ലേ പറയുന്നത് ഇസ്ലാമിനകത്തുള്ള നിയമത്തെക്കുറിച്ച് മുസ്ലിങ്ങളോട് മൂലികർക്ക് പറയാൻ അവകാശമല്ലേ അതിലെന്തിനാണ് നിങ്ങൾ അസ്വസ്ഥത കാണിക്കുന്നത് അതും നിങ്ങളുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവര് ഇവരുടെ സാമൂഹികവും വ്യക്തിപരവുമായ ബന്ധങ്ങൾ സ്നേഹം വെറുപ്പ് തുടങ്ങിയിട്ടുള്ള സകല ബന്ധങ്ങളും ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ഇസ്ലാമിൻ്റെ കുറവാണെങ്കിൽ എ പികളല്ലാത്തവരെയൊക്കെ വെറുക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് എ പി സുനിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അണികളായിട്ടുള്ള ചില മൂല്യന്മാർ യൂട്യൂബ് വീഡിയോകളിൽ വയറു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു മുജാഹിദോ ജമാത്തോ പുത്തൻവാദിയോ ആശയക്കാരായിട്ടുള്ള ആരെങ്കിലും ഒരു ബസ്സിന്റെ പിൻസീറ്റ് പിൻഡോറിൽ പിൻവാതിലൂടെ കയറിയാൽ ആ ബസ്സിന്റെ മുൻവാതിലൂടെ എ പിക്കാരൻ കയറരുത് എന്ന് പറയുന്ന വർഗീയവാദികൾ മുജാഹിദ് ജമാഅത്തെ പോലെയുള്ള പുത്തൻവാദികളായിട്ടുള്ള ഇവർ പുത്തൻവാദികൾ എന്ന് ആക്ഷേപിക്കുന്ന പ്യൂരിറ്റൻ ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാമിനകത്തു തന്നെയുള്ള എ പി ഒഴികെയുള്ള വിഭാഗങ്ങൾ ആരെങ്കിലും മരിച്ചാൽ ആ മയത്തിനോട് മതപരമായി പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കേണ്ട അതിനൊരു കുഴിക്കണ് തട്ടിയിട്ടാളിയും അതിനെ കുളിപ്പിക്കൊന്നും വേണ്ട എന്ന് പ്രസംഗിക്കുന്ന ഒലിയൊരു കുട്ടികൾ ഈ എ പി വിഭാഗത്തിന്റെ മർക്കസിൽ നിന്ന് പഴച്ചിറക്കി പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം സക്കരിയ സലാഹി എന്ന് പറയുന്ന ഒരു വഹാബി പണ്ഡിതൻ അദ്ദേഹം എ പി വിഭാഗത്തിന് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്ന ഒരു വലിയ ഒരു ഒരു മൗലവിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ അതിൽ തെളിവൊന്നുമില്ല എൻ്റെ സംശയമാണ് എനിവേ അദ്ദേഹം മരിക്കുമ്പോൾ അൽഹദില്ല എന്ന് പറഞ്ഞവർ തക്ബീർ ചൊല്ലിയവർ ഈ എ പി വിഭാഗത്തിൽ ഉണ്ട് അവസാനം പരസ്യമായിട്ട് ഒരു ആളുടെ മരണത്തിൽ അതും വിശ്വാസിയായിട്ടുള്ള ഒരാളുടെ മരണത്തിൽ ദൈവത്തിന് സ്തുതിച്ചതിൻ്റെ പേരിൽ ആ പണ്ഡിത നേതാവിന് അല്ലെങ്കിൽ ഇന്നത്തെ സാക്ഷാത് എ പി അബുബക്കർ മുസ്ലിയാർക്ക് തൻ്റെ അണികളെ പരസ്യമായി ശാസിക്കേണ്ട ഗതികേട് ഇവർക്കുണ്ടായി അപ്പം നിങ്ങൾ ഒരു തീവ്രവാദത്തിൻ്റെ ആശയം തീവ്രവാദ മനോഭാവം മറ്റു മനുഷ്യരെ കുറിച്ചുള്ള വെറുപ്പ് അവരെ തെറിവിളിക്കാനുള്ള പിന്നെ താല്പര്യപ്പെടുത്തൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ വളർത്തി വരുമ്പോൾ അത് നിങ്ങൾ വിചാരിച്ച കൺട്രോളിൽ എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല ഇതേ അർത്ഥത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനും നേതാവിനെയും മതത്തിനെയും സംരക്ഷിക്കാനും വേണ്ടി പണ്ട് തട്ടിക്കൂട്ടിയ ടൈഗർ സുന്നി ഫോഴ്സിന്റെ കൈകൾ ചേകനൂർ മൗലവിയുടെ തിരോധാനത്തിന് പിന്നിൽ ഉണ്ട് എന്നതാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നതും അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഉയർന്നു വന്നത് എ പി അബുബക്കർ മുസ്ലിയാരുടെ പേരിലേക്ക് വരെ ആരോപണങ്ങൾ അക്കാലത്ത് നീണ്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പിടിക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതൊക്കെ മീൻസ് പിടിക്കപ്പെട്ടതും ട്രയൽ നടന്നതും ഒക്കെ ഹൈക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടതൊക്കെ ഈ വിഭാഗത്തിന്റെ ആളുകളായിരുന്നു എന്നതും ഒരു വസ്തുതയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് നിസ്കരിക്കാത്ത മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളെ കുറിച്ച് മുസ്ലിങ്ങൾ പറയണ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കണ്ട എ പികളല്ലാത്തവരെ കുറിച്ചൊക്കെ ഇവർക്കുള്ള നിലപാട് എന്താണ് എന്ന് അത് ആരെക്കുറിച്ചൊക്കെയാണെന്നും ഇവരുടെ സ്നേഹവും വെറുപ്പും ഇവരെങ്ങനെയാണ് തരം തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നും വേറൊരു വീഡിയോയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് കേൾപ്പിക്കാം കേട്ടോളൂ ഇന്ന് പേരോടിൻ്റെ ദിവസം മനുഷ്യന്റെ പരീക്ഷിക്കപ്പെടുന്ന സ്ഥലം സ്നേഹവും വെറുപ്പുമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലാഹിമാരി റസൂലിന്റെ വചനത്തെ കൂട്ടുപിടിച്ച് ഇയാൾ പറയാണ് ഒരാളുടെ ഈമാൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ കൊടുതിയും തടയലുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കൊക്കെ ആരെയൊക്കെ എന്തൊക്കെ കാര്യത്തിൽ സഹായിക്കുന്നു ആരെയൊക്കെ എന്തൊക്കെ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു തടയുന്നു നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കുന്നു ആരെയൊക്കെ വെറുക്കുന്നു ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എന്നാണ് തുടക്കത്തിൽ അദ്ദേഹം പറയുക പക്ഷെ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കയറി പോകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി മുസ്ലിമിനെ സ്നേഹിക്കുക എന്നതിന്നൊക്കെ മാറി എ പി സുന്നികൾ മാത്രം സ്നേഹിക്കപ്പെടുക പരസ്പരം ബഹുമാനിക്കുകയും മറ്റുള്ള മനുഷ്യരൊക്കെ വെറുക്കപ്പെടേണ്ടവരാണ് എന്ന് അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് എന്ന് വെറുപ്പ്

അള്ളാഹുവിന് വേണ്ടി വെറുത്തു എന്നതിനെ എ പി ഉസ്താദിനു വേണ്ടി സ്നേഹിച്ചു എ പിക്ക് വേണ്ടി വെറുത്തു എന്ന നിലവാരത്തിലേക്ക് കുട്ടികളുടെ

അതും കഴിഞ്ഞ് സുന്നത്ത് ജമാഅത്തുകാരനെ സ്നേഹിക്കുക താടി നീട്ടിയവനെ സ്നേഹിക്കുക നോക്കൂ വസ്ത്രധാരണവും വേഷഭൂഷാദികളും ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവരുടെ ആശയവും സംഘടനാ പ്രവർത്തനവും നോക്കി മനുഷ്യരെ സ്നേഹിക്കണം എന്ന് പറയുക എന്നിട്ടിവിടെ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മറ്റുള്ളവരെ കുറിച്ച് ആക്ഷേപം പറയാം ഇവര് മുസ്ലിങ്ങളെ കുറിച്ച് അല്ലാത്തവരെ വെറുക്കണം എന്ന് തന്നെ പഠിപ്പിക്കുന്നത് അത് മുസ്ലിമിനെ അല്ലാത്തവരെ വെറുക്കണം അള്ളാഹുവിന് വേണ്ടി വെറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എ പി ഉസ്താദിനെ അംഗീകരിക്കാത്തവരെ വെറുക്കണം എന്ന നിലവാരത്തിലേക്ക്

പ്ലസ് ശേഖരൂവിനെ പോലെയുള്ള ആളുകൾ ഖുർആാനിൻ്റെ ആശയവായനക്കാർ ഇവരെല്ലാവരും പെട്ടു ഇവരെല്ലാവരെയും വെറുക്കുകയും എ പി ഉസ്താദിൻ്റെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സുന്നികളെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് ഇവർ പഠിപ്പിക്കുന്ന സംസ്കാരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതാണ് ഒരു രീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചെറിയ കുട്ടികൾ ഇവരിത് ഓപ്പൺ സ്റ്റേജിൽ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവരുടെ ഇൻക്യുബേഷനിൽ കിടക്കുന്ന കുട്ടികളെ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടികളുടെ മുമ്പിൽ എന്തായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക പരസ്യമായിട്ട് വയറ് പറഞ്ഞ് യൂട്യൂബിലിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇവർക്ക് ഇത്രയും പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തൗപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തൗപ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് നോക്കൂ ഇത് എ പി വിഭാഗത്തിൻ്റെ മദ്രസയിലെ ഓൺലൈൻ ക്ലാസ് നടന്നിരുന്ന കാലത്ത് കോവിഡിന്റെ സമയത്ത് വന്ന ഒരു ക്ലാസ് ആണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിക്ക്ഹിലെ പത്താമത്തെ പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് മൊയ്ലിയാർ നമ്മുടെ നാട്ടുകാരനാണ് കുമരംപുത്തൂർക്കാരനാണ് ഈ മൊയ്ലിയാർ ഇത് ഇവരുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചു വന്ന വീഡിയോ ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും കൃത്യമായിട്ട് ആ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ കുഞ്ഞു മനസ്സുകളിൽ വിഷം നിറക്കുന്നവർ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു അതിനോടുള്ള പ്രതികരണം അത് വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു ഈ വീഡിയോയും അതിൽ മുറിച്ചെടുക്കപ്പെട്ട ക്ലിപ്പുകളും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിവാദമാവുന്ന ഘട്ടത്തിലേക്ക് പോയി ഉടൻ തന്നെ ഇവർ ആ വീഡിയോ പിൻവലിച്ചു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തുപോയാൽ അവനെ കൊന്നു കളയണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് പഠിപ്പിക്കാൻ ഇവർക്ക് എവിടുന്ന് ധൈര്യം കിട്ടും ഇവർ പറയുന്നത് ഇസ്ലാമിലെ ഈ അമീർ കൊല്ലണം ഇമാമ് കൊല്ലണം അവിടുത്തെ ഭരണാധികാരി ശിക്ഷ വിധിക്കണം എന്നാണെങ്കിൽ അതും ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന കുട്ടികളുടെ തലച്ചോറിലേക്ക് വെക്കുന്നതിന്റെ യുക്തി എന്താണ് ഇതിലൂടെ ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നു നമ്മൾ ചോദിച്ചാൽ പറയും ഇല്ല മൃത്തത്തിനെ കൊല്ലണം എന്ന് നിയമമില്ല ഇസ്ലാമിൽ ഇസ്ലാമിലില്ലായെന്ന് പറയും ഇസ്ലാമിൽ ഇല്ലാത്ത സാധനം മദ്രാസയിലെ പത്താം ക്ലാസ് പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചു കൊടുക്കും പന്ത്രണ്ടിൽ ഇത് എ പിയുടെ പുസ്തകത്തിലുണ്ട് ഉണ്ട് ഇ കെയുടെ പുസ്തകത്തിലും ഉണ്ട് ഇ കെ സുന്നികൾ കുറച്ച് യുക്തി പ്രയോഗിച്ചിട്ടുണ്ട് ഋദ്ധത്ത് വേറെയും രുദ്ധത്തിലുള്ള ശിക്ഷ വേറെയും അധ്യായത്തിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രം അന്ന് വിവാദമായപ്പോൾ ആ വീഡിയോ പിൻവലിച്ചെങ്കിലും പാഠഭാഗം കിതാബിലുണ്ട് ഇനി ആ കിതാബ് എന്നത് പിൻവലിച്ചാലും ഇസ്ലാമില നിയമുണ്ട് അപ്പം മനുഷ്യരെ നമ്മളല്ലാത്തവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് നികൃഷ്ട ജന്മങ്ങളാണ് പട്ടിയനേക്കാളും മോശമാണ് പന്നിയേക്കാളും മോശമാണ് എന്ന് പറഞ്ഞ് മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഈ പ്രത്യയശാസ്ത്രം ഇതിൻ്റെ പ്രചാരകർ എന്നിട്ട് ഇവർ ഇവരെ തന്നെ വിളിക്കും സമാധാനത്തിൻ്റെ മതം രക്ഷയുടെ മതം പേരോടിനെ പേരോടിന്റെ അനി അണികൾ ഉത്സാഹിച്ചാൽ പേരോടിന്റെ സകല സാധനങ്ങളും കുത്തിപ്പൊക്കി പുറത്തിടും അതിനധികം സമയമൊന്നും വേണ്ട അതിനങ്ങ് മെനക്കെട്ട് ഇരുന്നാലും കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ വയലുകൾ അഞ്ചും ആറും മണിക്കൂറും മൂന്നും നാലും മണിക്കൂറൊക്കെയാണ് പ്രസംഗങ്ങൾ ഉണ്ടാവുക എന്നാലും കുഴപ്പമില്ല പഴയ സീഡികളും സംഘടിപ്പിക്കാൻ തയ്യാറാണ് കേൾക്കാം റെക്കോർഡ് ചെയ്യാം ഈ നീട്ടി വലിച്ചു പറയുന്ന രണ്ട് മണിക്കൂറും രണ്ടര മണിക്കൂറിനും ഇടയിലൂടെ ഇഞ്ചക്റ്റ് ചെയ്തിരിക്കുന്ന തീവ്രവാദം എത്രയാണ് എന്ന് നമുക്ക് ഇന്ന് തന്നെ ഞാൻ ചില തെളിവുകളും കൂടി നിങ്ങൾക്ക് തരാം വെറുതെ എ പി കുട്ടികൾ ദേഷ്യം വന്നിട്ട് വിളിക്കാൻ തോന്നുന്നുണ്ടോ അത് അവരുടെ തലയിൽ കുത്തി നടക്കുന്നത് ഈ ഈ മത നേതൃത്വമാണ് ഈ പണ്ഡിതന്മാരാണ് അതിനവർ വായിക്കുന്നത് ഈ ഫിഖഹും ഹദീസും പിന്നെ ഖുർആനും തബ്സീറൊക്കെയാണ് ഇവർ പഠിപ്പിച്ചതാണ് അണികൾ പാടുന്നതും തെറി വിളിക്കുന്നത് കാരണം എ പി ഉസ്താദ് സയ്യൽ ബുഖാരിന്റെ ആണ് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ കേട്ടത് സെയ്യൽ ബുഖാരിയിലുള്ളതാണ് ഹദീസ് നിങ്ങൾ ആത്തയുടെ ആ സംഭവം അബൂബക്കർ ഉറുവയോട് പറഞ്ഞത് കാന്തപുരം എ പി അബുഖർ മുസ്ലാരി വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വീട്ടിലുള്ള കുറിച്ച് ഇവരുടെ അണികൾ വളവള പറയുന്നത് അപ്പൊ ഇനി എന്തിനാണ് മുഹൂർത്തത്തിനെ കൊല്ലണം എന്ന് മദ്രാസയെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അത് ഇന്ത്യയിൽ ആ നിയമമില്ലാന്നും ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യമൊന്നും ഇല്ലെന്നൊക്കെ അവർക്ക് അറിയാം പക്ഷെ എന്തിനാ പഠിപ്പിക്കുന്ന ഉസ്താദാണെങ്കിൽ അതും തുറന്നു പറഞ്ഞു എന്തിനാന്നുള്ളത് കേട്ടോളി എന്ന് പറഞ്ഞാൽ മതത്തിന് പോയ ആൾക്കാരൊക്കെ കൊല്ല എന്ന് പറഞ്ഞ് അക്രമമാണ് ഏയ് മതം വിടുന്ന ആളെ കൊല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അക്രമാവുക അതൊരു കെട്ടിപ്പിടുത്ത ഒരു ഫ്രഞ്ച് ഗീസോ ഒക്കെ അല്ലാവുന്നുള്ളൂ മതം വിട്ടതിനൊരാളെ കൊല്ലണ എങ്ങനെ അക്രമാവുക നിങ്ങൾ പറയും എന്റെ നാട്ടുകാരനായി പോയി ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എന്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എന്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അത്തെറ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ എന്തിനാ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ മതം ഉപേക്ഷിച്ചാൽ നരകത്തിൽ എനിക്ക് ശിക്ഷ കിട്ടും എന്ന് മാത്രമല്ല ഞാൻ ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ എന്നെ കൊല്ലാൻ ഇസ്ലാമിലെ ഭരണാധികാരിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനായി ഭൂമിക്ക് മേൽ ജീവിക്കാൻ അർഹതയില്ലാത്തവനായിട്ടാണ് മുസ്ലിം ലോകം എന്നെ പരിഗണിക്കുന്നത് എന്ന ഒരു ബോധം ചെറിയ മനസ്സിൽ കുത്തി നടക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുർത്തദ്ാവുന്ന കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനമോ സംസാരമോ ഉണ്ടാവാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം മതത്തിനെ കുറിച്ച് ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംശയം പോലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുട്ടികളെ അവരുടെ ചിന്തയെ ഷണ്ഠീകരിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനുമാണ് ഈ സാധനം പഠിപ്പിക്കുന്നത് അല്ലാതെ ഇപ്പൊ ഇവിടെ ഇവരുടെ തല്ലലും കൊല്ലലും നടക്കൂല താതി എന്തായാലും ഇവിടുത്തെ ഭരണാധികാരി എന്തായാലും ഇസ്ലാം ഉപേക്ഷിച്ചതിനാളെ കൊല്ലൂല എന്നിവർക്കറിയാം അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ സൈക്കോളജിയാണ് ഇതിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഓരോ കുട്ടിക്കും ഞാൻ മതം വിട്ടാൽ ഞാൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന ഒരു ഒരു ഭീ ഒരു ഭീതി അതിനകത്ത് ഞാൻ ഏത് നിമിഷവും മതം വിട്ടാൽ ഞാൻ മരിച്ചു പോവും എന്നൊരു പേടി ഉണ്ടാക്കുക രണ്ടാമത്തത് മതം വിടുന്ന ആളുകൾ അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്ന ആളുകൾ അവരെന്നോ കൊല്ലപ്പെടേണ്ടവരാണെന്നും അവർ ഏറ്റവും നികൃഷ്ടനാണെന്നും അവരോട് ഒരു തരത്തിലും സഹകരിക്കാനോ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനോ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പുലർത്താനോ പാടില്ല എന്ന ആ മനുഷ്യരോടുള്ള വെറുപ്പ് എല്ലാവരിലും ഉത്പാദിപ്പിച്ചു വെക്കുക ഇതും ഇവരുടെ ലക്ഷണമാണ് ലക്ഷ്യമാണ് ഈ രണ്ട് ലക്ഷ്യത്തിനാണ് ഇവരിത് പഠിപ്പിക്കുന്നത് ഇനി നേരത്തെ പയറോട് ഉസ്താദ് പറഞ്ഞത് പേരോട് പറഞ്ഞത് നിസ്കരിക്കാത്തവന് പട്ടിയുടെ പോലെ വില പോലും ഇല്ല അതേപോലെ തന്നെ പന്നീൻ്റെ വില പോലും ഇല്ല എന്നല്ലേ എന്നാൽ നിസ്കരിക്കാത്തവനെയും കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം ഇവരെടുത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊല്ലലാണ് അത് കിതാബിൽ എഴുതിയിട്ടുണ്ട് വയലും പറയും കുട്ടികളെയും പഠിപ്പിക്കും ഇതെന്ത് മതമാണ്പ്പാ ഇങ്ങനെ ഒരു മതപഠനം കേട്ടോളി നിസ്കരിക്കാത്തവൻ അവന്റെ സ്വന്തം മകളെ നിക്കാഹി ചെയ്തു കൊടുക്കാനുള്ള അധികാരം പോലും ഇസ്ലാമിന്റെ ഭരണാധികാരമുള്ള രാജ്യമാണെങ്കിൽ ഇസ്ലാമിന്റെ കോടതിയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ നിക്കാഹി ചെയ്തു കൊടുക്കുകയല്ലാതെ അതേ നിസ്കരിക്കാത്ത മനുഷ്യർ അതാ മകളെ എത്ര വലിയ കൊടീശ്വരനാണെങ്കിലും അവരൊറ്റ മകള് മാത്രമേ ഉള്ളൂ എങ്കിലും സ്വന്തം മകളെ നിക്കാഹി ചെയ്തു കൊടുക്കാൻ അത്രയും വലിയ നിസ്കാരം നിസ്കാരമൊഴിക്കുന്നവൻ കേട്ടോ നിസ്കരിക്കാത്തവന് സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള വലിയ ആയിട്ടിരിക്കാനുള്ള അവകാശം പോലും ഇല്ല അത് പള്ളിക്കത്തെ കാളി നിർവഹിക്കും എന്നാണ് ഇവർ പറയുന്നത് ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് ഈ മതസമൂഹം നടപ്പിലാക്കുന്ന നിയമത്തെ കുറിച്ചാണ് പറയണത് സ്വന്തം മകളുടെ കല്യാണം നിസ്കരിക്കാത്ത വാപ്പാണെങ്കിൽ ചോണ്ട് മാറി കാളുകേരുണ്ട് അവിടെ കാളുകേർ നിക്കയിൽ കൊടുക്കുന്നു ഇതിൻ്റെ പേരെന്താണ് കഴിഞ്ഞോ നിക്കാഹ് ചൊല്ലിക്കൊടുക്കാൻ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അവസരം നിഷേധിക്കുക മാത്രമാണോ അവനെ കൊല്ലണ്ടേ എന്നാണ് പുസ്തകം ചോദിക്കുന്നത് അഭിപ്രായത്തിലോ നിസ്കരിക്കാത്തവൻ പക്ഷേ ഭരണകൂടമുണ്ടെങ്കിൽ ജഡ്ജി തലവെട്ടാൻ അപ്പൊ നിസ്കരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ജഡ്ജി വിധിക്കണം എന്നാണ് ഇനി ഒരു മേമ്പൊടി ആയിട്ട് പറയാ ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ ഇസ്ലാമിക ജഡ്ജി വിധിക്കണം ഇസ്ലാമി ഇത് ഇസ്ലാമിന്റെ നിയമമാണ് അതിവിടെ നടപ്പിലാക്കാൻ പറ്റൂല എന്നിട്ടും ഇത് എന്തിനാ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ കോണം ഇതാണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇവരോട് ഇങ്ങനെ ചോദിച്ചാൽ അവർ പറയും ഏഹ് ഇസ്ലാമിലങ്ങനെയൊന്നുമില്ല ലാ ഇക്രാഫിദ്ദീനാണ് ലക്കുന്ദീനിക്കും വലിയ ദീനാണെന്നൊക്കെ പറയും ഇവർക്ക് അധികാരം കിട്ടിയാൽ ഇവരെന്താ ചെയ്യാന്നാണ് ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ആളുകളെ ഇതേ നിയമം അനുസരിച്ച് കൊന്നു തള്ളുന്നതിന്റെ കാരണമാണ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞത് കാരണം അവർക്ക് അവിടെ അധികാരമുണ്ട് ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കാൻ കാളുകർക്ക് അവകാശമുണ്ട് അതുകൊണ്ട് അത് ചെയ്യും ഇനി കൊന്നാ മാത്രം മതിയോ കൊന്നാ മതിയോ കൊന്നാൽ തീരുമോ ഇവരുടെ പകയും വെറുപ്പും തീരൂല

തല വെട്ടിയിട്ട് രണ്ട് പീസാക്കി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു ഇദ്ദേഹം പറയുന്ന വാക്കുകൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ആ തരത്തിലുള്ള ഒരു മനുഷ്യന്റെ ഒരു വെറുക്കപ്പെട്ടവന്റെ മൃതശരീരം മടക്കം ചെയ്തിരിക്കുകയാണ് ഇവിടെ എന്ന് പള്ളിയിൽ വരുന്ന എല്ലാ മുസ്ലിങ്ങളും കാണണം നാളെ ഞാൻ നിസ്കാരം ഒഴിവാക്കിയാൽ എന്നെയും ഇതുപോലെ കുഴിച്ചിട്ട് പിന്നെ കെട്ടിപ്പോക്കി വെക്കും എന്ന പേടി ഈ മനുഷ്യരിൽ ഉണ്ടാക്കുക മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി എന്നാണ് കാണുന്നവരൊക്കെ എപ്പോഴും ഇങ്ങനെ ഇസ്ലാമിക കോടതി കൊന്നിട്ടുള്ള എന്ന് ജനങ്ങൾ വേണ്ടി പൊക്കി കാര്യത്തിൽ തീരുമാനമായി മൂർത്തത്തിന്റെ കാര്യത്തിൽ കൊല്ലണം നിസ്കരിക്കാത്തവനെ കൊല്ലണം ഇതുകൊണ്ട് ഇവര് നിർത്തുവോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗത സുന്നി പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന വിഭാഗമായിരുന്ന സമസ്ത സമസ്ത പിളർന്ന് അതിനെ പിളർത്തി അതിൽ നിന്ന് പുതിയ ഒരു ആശയധാരയായി പുറത്തു വന്ന എ പി വിഭാഗത്തിന്റെ തലവനും അതിന്റെ അടുത്ത അനുയായി ആയിരുന്ന പേരോട് പറയുന്ന വയറ് നിങ്ങൾ കേട്ടോളി ഒരു യഥാർത്ഥ തൊലീക്കത്ത് അല്ലെങ്കിൽ യഥാർത്ഥ സുന്നി വിശ്വാസം യഥാർത്ഥ അഹുലിസുനത്തി വൽജമായത്ത് എന്നതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു വിഭാഗം ഒരാശയ വ്യത്യാസമുള്ള ആശയധാര ഇപ്പൊ എ പി ഈ കി ആയിട്ട് സുന്നി പിളർന്നപ്പോൾ അതിലെ ഒരു വിഭാഗം പോലെ ഇനി എ പി വിഭാഗത്തോട് ചേർന്ന് നിന്നിരുന്ന ആളുകൾ അവർക്ക് ഇവരോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി അവർ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൽ അവർ അവരുടെ ഇസ്ലാമിനെ ഇവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഉസ്താദ് പറയും ഓമശ്ശേരി എന്ന് പറയുന്ന കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പ്രദേശത്ത് എ പി വിഭാഗത്തിൻ്റെ ആശയത്തിലുണ്ടായിരുന്ന കുറച്ച് പേർ എ പിയുടെ ഒരു വിഭാഗത്തിൽ നിന്ന് വിട്ടുപോയി അവർ മറ്റൊരു സൂഫി തെരീക്കത്ത് സ്വീകരിക്കുകയും അതിൽ കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ മനുഷ്യരെ പരിഗണിക്കുന്ന തരത്തിൽ അതിനെ അവരാ രീതിയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അങ്ങനെ ജീവിക്കുകയും അങ്ങനെ ഒത്തുകൂടുകയും കാര്യങ്ങൾ ആശയവിതർ ആശയം സംഭാഷണങ്ങൾ നടക്കുകയും ചെയ്യുന്ന സമയത്ത് നേർ മറുപടി പറയാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അവനൊന്നും തയ്യാറാവാതെ ഈ മൊയ്ലിയാർ ഈ പേരോടിനെ കൊണ്ടുവന്ന് അവിടെ ആശയ പ്രഖ്യാപന സമ്മേളനം നടത്തിയിട്ട് ഈ തരത്തിലുള്ള തൊരീക്കത്തിലേക്ക് പുതിയ തൊരീക്കത്ത് എപ്പിനെ വിട്ട് വേറെ തെരീക്കത്ത് പോയാൽ അത് കള്ളത്തൊരീക്കത്ത് അങ്ങനെയാണ് എ കൂടെ ആണെങ്കിൽ നല്ല മുന്തിയ തെരീക്കത്ത് എ പിന്നെ വിട്ട് വേറൊരു വഴിക്ക് പോയാൽ അത് കള്ളത്തൊരീക്കത്ത് വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മൃത്തത്തിന്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ പോകുമ്പോൾ അവിടെ വന്ന് ഇദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം അത് പറയാൻ ഇയാൾ ആരാണ് ഇദ്ദേഹം മനസ്സിലാക്കിയതിന് പ്രകാരമല്ലാതെ ഇവരുടെ എ പി വിഭാഗത്തിന്റെ ആശയത്തിന് വിരുദ്ധമായി ഒരുത്തനും ഇവിടെ ക്ലാസ് എടുക്കണ്ട എന്ന് പരസ്യമായിട്ട് പൊതുവേദിയിൽ പറയാൻ ഇദ്ദേഹത്തിന് ആര് അധികാരം കൊടുത്തു അങ്ങനെ ചെയ്താൽ അങ്ങനത്തെ ആൾക്കാരെ എന്താണ് ചെയ്യേണ്ടത് എന്ന് കിതാബ് വായിച്ച് ഇമാമുമാരി പണ്ട് എന്താണ് ചെയ്തിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് എ പി വിഭാഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ ഒരു ആശയധാരയായിട്ട് ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തിലെ അത്രയും ദിവസം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ വ്യതിചലിച്ചു പോയാൽ അവരെന്താ ചെയ്യേണ്ടത് എന്ന്

സുന്നി വിഭാഗം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഷെയ്ഖ് ഞാൻ ഷെയ്ഖാണെന്നും പറഞ്ഞു മാറി പോകുന്നു അപ്പൊ അയാളെ എങ്ങനെയാണ് പണ്ടുകാലത്തെ ഷേഖന്മാർ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥ ഷെയ്ഖ് ഡ്യൂപ്ലിക്കേറ്റ് ഷെയ്ഖന്മാർ കൈകാര്യം ചെയ്തിരുന്നത് എങ്ങനെ എന്തിനാ ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് എ പി വിഭാഗം വിട്ടു പോകുമ്പോൾ എ പി വിഭാഗത്തിന്റെ ശരിക്കുള്ള ഷെയ്ഖായിട്ടുള്ള ഷെയ്ഖ് അബൂബക്കർ എ പി അബൂബക്കറിൽ നിന്ന് വ്യത്യസ്തമായ വഴി സ്വീകരിച്ച് എ പി വിഭാഗത്തിൽ ആരെങ്കിലും പോയാൽ അവരെ നിങ്ങൾ എറിഞ്ഞു ഓടിക്കണം നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കരുത് എന്ന് ഭംഗ്യം നരേണ ആഹ്വാനം ചെയ്യുകയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ഇങ്ങനെ താൽക്കാര് വരും എന്ന് കിതാബിലുണ്ട് അങ്ങനെ താൽക്കാര് വന്നപ്പോൾ പണ്ട് കാലത്തുള്ള ആൾക്കാർ എന്താണ് ചെയ്തിരുന്നത് എന്നും കിതാബിലുണ്ട് ഇത്രയും അറിഞ്ഞാൽ പോരെ കിതാബിലുള്ളതും പണ്ട് ഇമാമ്മാര് ചെയ്തതും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ തല കെട്ടി നടക്കണത് അല്ലേ ഇൻഡയറക്റ്റ് ആയിട്ട് ആളുകളെ അക്രമിക്കാനും കൊലപ്പെടുത്താനുള്ള ആഹ്വാനമാണ് ഈ തരം കാര്യങ്ങളിലൂടെ ഒക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോളി ഒരു നാട്ടിൽ അടുത്തൊരു നാട്ടിൽ അപ്പൊ അത്ഭുതം കാണിക്കുമ്പോൾ പിന്നെന്താ ഇയാൾ സാധാരണക്കാരെ കിട്ടും അങ്ങനെ നാട്ടിലുള്ള കുറെ ആളുകൾ അവന്റെ പിന്നാലെ പറ്റില്ല ഇതൊക്കെ നിങ്ങൾ ഒരു ഒരു സംയുക്ത സുന്നി ആയിരുന്നിടത്തുനിന്ന് എ പി എ ബോക്കറിൻ ഇങ്ങോട്ട് വന്നിട്ട് സി എമ്മിന്റെ കരാമത്ത് പറഞ്ഞു 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 പോയി എ പി സ്വന്തം തന്നെ ഷെയ്ഖായി കരാമത്തും കാണിച്ച് വൃക്ക തകരാറിലായിട്ടുള്ള സത്താറിന്റെ ഡയാലിസിസ് വരെ നിർത്തിക്കാൻ പരുവത്തിൽ പോന്ന ഷെയ്ഖായിട്ട് അയാൾ സ്വയം അവരോധിച്ചില്ലേ അയാൾ വഴിപഴച്ചു പോയില്ലേ അറിയില്ല പക്ഷെ അദ്ദേഹമാണ് യഥാർത്ഥ ഷെയ്ഹ് ടോ ഇപ്പം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരാണ് വഴിതെറ്റി പോകുന്ന പഴച്ച തെരീക്കത്തുകാർ അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു

കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇമാമ് ഒറിജിനൽ ഷെയ്ഖ് പറഞ്ഞു ഷെയ്ഖിന്റെ ചെരുപ്പുകളോട് അല്ലെങ്കിൽ ഷൂവിനോട് പറഞ്ഞു എടാ ഷൂവേ ഓടി ചെന്നിട്ട് മറ്റോ അടിച്ചോടിക്കടാ എന്ന് ഒറിജിനൽ ഷെയ്ഖ് പറഞ്ഞു വ്യാജ തരീക്കത്താരനെ തല്ലി എന്ന് ആരോട് ഷെയ്ഖിന്റെ ഷൂവിനോട് കേട്ടോളി ഒരു ആ ഷൂവിനോട് പറഞ്ഞു ഷൂ

വേറെ വ്യാജ തരീക്കത്തുകാർ ഓമശ്ശേരിയിൽ കുറച്ച് പേരുണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ പണ്ട് ആ ഷെയ്ഖ് ഷുവിനോട് പറഞ്ഞ മാതിരി മുന്നിലിരിക്കുന്ന വള്ളിച്ചെരുപ്പുകളെ പോയിട്ട് നിങ്ങളേക്ക് അവരെ അടിച്ച് നിലം പരിശാക്കണം ചെകിടക്ക് രണ്ട് കൊടുക്കണം അവരെ അവിടുന്ന് നാട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് കൃത്യമായി അക്രമത്തിന് ആഹ്വാനമാണ് ഈ ചെങ്ങാതി ചെയ്യുന്നത് ഇതിന് കിതാബ് നോക്കി പണ്ട് കാലത്തുണ്ടായ സംഭവം ഇന്ന് കാലത്തുള്ള സംഭവത്തിനോട് സാമ്യമായി വന്നപ്പോൾ അന്ന് കാലത്തുണ്ടായിരുന്ന ഷെയ്ഖിന്റെ അനുയായികൾ ചെയ്തത് എന്തായിരുന്നു എന്ന് ഇന്ന് കാലത്ത് ഷെയ്ഖിന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുന്നത് അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കൽ തന്നെയാണ് അപ്പൊ അത് കേട്ടോണ്ടിരിക്കുന്ന ഷേഖന്മാരുടെ മുരീദ്മാരിൽ എ പിയുടെ മുരീതിൽ പേരോടിന്റെ മുരീതന്മാരിൽ അന്നത്തെ ഷെയ്ഖിന്റെ ഖാദിമായിട്ടുള്ള ആ ഷൂവിന്റെ അത്രയെങ്കിലും ഭക്തി എനിക്ക് അത്രയെങ്കിലും കാര്യം ദീനിന്റെ കാര്യത്തിൽ ഷെയ്ഖിന് വേണ്ടി ഞാൻ ചെയ്യണ്ടേ എന്ന് ചോ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും വള്ളിച്ചെരിപ്പ് ഇവിടുന്ന് ഇറങ്ങി ഇപ്പോഴുള്ള വ്യാജ തെരീക്കത്തുകാരനെ ചകിളക്ക് രണ്ടെണ്ണം കൊടുത്താൽ ഉസ്താദ് ഹാപ്പി അതിനുവേണ്ടിയിട്ടാണ് ഇപ്പം ഇത് പറയുന്നത് ഇതൊക്കെ അവിടെ സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു സംഭവം അപ്പോ അതങ്ങ് ശൈതായ നമ്മളെ ഉസ്താദ് അത് പറയുന്നത് കേട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അപ്പോഴേക്ക് ഷൂ ഓടി പോയിരിക്കുന്നത് ഈ ഷൂ പോയിട്ട് ഈ അടിക്കുന്നു

നിങ്ങൾ കണ്ടില്ലേ ഷേഖിൻ്റെ കഥ കിതാബിലുള്ളത് എന്നാണ് ഇച്ചങ്ങാതി പറയുന്നത് അങ്ങനെ അടിച്ചോടിച്ചാൽ മതിയോ കുറച്ചുകൂടി വൃത്തിയായിട്ട് അവരെ കൊല്ലുകയാണ് വേണ്ടത് എന്ന് കിതാബിലെ ഇബാറത്ത് വായിച്ചിട്ട് മലയാളം പറയാതെ വിഴുങ്ങി ബാക്കി ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് വേണ്ടത് ചെയ്തോളീം എന്ന് പറയുന്ന ആളെ കൊല്ലാൻ കിതാബിൽ നിന്ന് ഇബാറത്ത് വായിച്ച് അണികളെ പ്രേരിപ്പിക്കുന്ന പേരോടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടോളി

ഇരിക്കണം അവിടെ പെയ്യല്ല മഴ എന്ന് പറഞ്ഞ അനുഭവം കോരിത്തെപ്പോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത്ഭുതം കാണിക്കും ദജാലിനും കാണിക്കാം അപ്പൊ ഇനി കേന്ദ്രം ആരെ ഉദ്ദേശം നമുക്ക് അറിയില്ല അപ്പാണ്ട് അതിലൊന്നും പെട്ടുപോണ്ട എന്തായാലും ഇങ്ങനെ വരുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഹിയമുദ്ദീൽ എഴുതി വെച്ചിട്ടുള്ളത് എന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേട്ടോളി ഇത് പല നാട്ടിലും ഇങ്ങനത്തെ ആശയങ്ങൾ പരന്നിട്ടുണ്ട് അതിന്റെ നാശം അതാ വിവരമില്ല പലർക്കും വലിയ നാശം അതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട് അങ്ങനത്തെ വർത്തമാനം വല്ലവനും പറഞ്ഞാ ഇസ്ലാമിക ശരീരത്തും ഇസ്ലാമിക കോടതിയും ഇസ്ലാമിക ഭരണവുമുള്ള സ്ഥലത്താണെങ്കിൽ നാം വാദിക്കുന്നവനെ എന്ത് ചെയ്യണോ എന്ത് ചെയ്യണോ ഇബാറത്ത് വായു മാത്രമേ വായിക്കൊള്ളൂ കാരണം ഇന്നത്തെ കാലത്തും ഇവർ പറയും ഇസ്ലാമിക രാജ്യം ഉണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ഖലീഫുണ്ടെങ്കിൽ ഇസ്ലാമിക നിയമം എന്നുണ്ടെങ്കിൽ അല്ലന്റെ ചെങ്ങാതിമാരെ ഇത് ഇന്ത്യ രാജ്യമാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ ഇവിടെ ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഇഷ്ടമുള്ള തൊരീക്കത്തിൽ പോകാനും തൊരീക്കത്തിൽ നിന്ന് മാറിപ്പോകാനും എ പിയുടെ കൂടെ നടക്കാനും എ പിയിൽ നിന്ന് വിട്ടുപോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അങ്ങനെ എ പി വിഭാഗത്തിൽ നിന്ന് വൈദ്യലിച്ചു പോകുന്ന വ്യാജ തെരീക്കത്തുകാരെ കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറയേണ്ട എന്ത് കാര്യമുള്ളത് അണികളെ പ്രചോദിപ്പിക്കല്ലേ അതിലൊരുത്തൻ പോയിട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ഹാപ്പി അല്ലേ ഇതല്ല നിങ്ങളുടെ ഉദ്ദേശം ഈ സംസ്കാരം നിങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടല്ലേ അസഹിഷ്ണുത പൂണ്ട അണികൾ ആളെ കൊല്ലാനും ആക്രോശിക്കാനും ഭീഷണിപ്പെടുത്താനും തെറിവിളിക്കാനും രാത്രി ഉറക്കുവച്ചിരിക്കുന്നത് പേരോടിന് ഉത്തരവാദിത്വമില്ലേ എ പി അബ് മുസ്ലിം ഉത്തരവാദിത്വമില്ലേ എ പി വിഭാഗത്തിന്റെ അണികൾ ചെറിയ കുട്ടികൾ മുതൽ കാണിക്കുന്ന ഈ സംസ്കാരത്തിന് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവർ പഠിപ്പിച്ചതാണ് ഈ അണികൾ ചെയ്യുന്നത് ഇവരുടെ പ്രേരണയാലാണ്

അപ്പം മുത്തല്ലിമീങ്ങൾ തിരിയാത്ത മുത്താലിമീങ്ങൾ ആലിമിനോട് ചോദിക്കും തക്ബീർ വിളിക്കാൻ മാത്രം പഠിച്ചിട്ടുള്ള കുട്ടികൾ മുത്താൽ ചോദിക്കും എന്താണ് ഇപ്പം ആ പേരോട് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനത്തെ ആൾക്കാരെ കൊല്ലണം എന്നാണ് കൊല്ലണം എന്നാണ് ഇത് കേട്ട് ഭ്രാന്തിളകി നടക്കുന്ന ഒരു കൂട്ടമായിട്ട് എ പി വിഭാഗത്തിലെ ഒരു വിഭാഗം മാറിപ്പോകുന്നുണ്ടെങ്കിൽ ചങ്ങലക്കിടേണ്ടത് അണികളെയല്ല ഇതുപോലെ മതഭ്രാന്ത് മൂത്ത് പഴുത്ത് അണികളെ മനുഷ്യരെ കൊല്ലാനും അക്രമിക്കാനും ബഹിഷ്കരിക്കാനും വെറുക്കാനും പ്രേരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ആഹ്വാനം ചെയ്യുന്ന ഇതുപോലെയുള്ള മത പണ്ഡിത വേഷം കെട്ടിയ വേഷജന്മങ്ങളെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല പേരോടെ നിങ്ങൾ ഇതുമാത്രേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇനിയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വയലുകൾക്കിടയിലൂടെ നിങ്ങൾ കുത്തി നിറച്ച വർഗീയ വേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കും എ പി വിഭാഗം ഇവിടെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പോലും പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെ അളവും ആഴവും ജനാധിപത്യ വിരുദ്ധതയുടെ ഭരണഘടനാ വിരുദ്ധതയുടെ നിയമത്തോടെ ഉള്ള വെല്ലുവിളിയുടെ നിങ്ങളുടെ കിതാബ് വായിച്ചാലും ഇബാറത്ത് വായിച്ചാലും നിങ്ങൾ പറയുന്നതും ആഹ്വാനം ചെയ്യുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിങ്ങളുടെ അണികളാണ് നിങ്ങളുടെ കച്ചവടത്തെ പറയുമ്പോൾ വീട്ടിൽ കയറി വട്ടും എന്ന് പറഞ്ഞിട്ട് വാളെടുക്കുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ തെറി വിളിക്കുന്നത് നിങ്ങൾ പഠിപ്പിച്ച സംസ്കാരം നിങ്ങൾ പകർന്നു കൊടുക്കുന്ന സംസ്കാരം നിങ്ങൾ അവരിൽ പരിപോഷിപ്പിക്കുന്ന സംസ്കാരം നിങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നത് ഇതിനാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കച്ചവടത്തിന് കാവൽ നിൽക്കുന്ന ചില ഗുണ്ടകളെയാണ് ആ ഗുണ്ടകളെ മതവേഷം കെട്ടിയും അല്ലാതെയും നിങ്ങൾ തീറ്റിപ്പോറ്റുന്നു എന്ന് തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വൃത്തികേടുകൾ കിതാബിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു രാജ്യത്ത് ഇതുപോലെ ഒരു നാട്ടിൽ വിളിച്ചു പറയേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് ഇത് ഒന്നൊന്നുമല്ല കുറേ അധികമുണ്ട് ഉണ്ട് നിങ്ങളെ ശിഷ്യഗണങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഇനിയും കുറേ സാധനങ്ങൾ വേരോടിൻ്റെതും കാന്തപുരത്തിൻ്റെതും ഒക്കെ ആയിട്ട് ഇതിനേക്കാളും മുതിർന്ന കൊടിയ വശം പേറുന്ന എ പി പണ്ഡിതന്മാർ വേറെയുമുണ്ട് അതൊക്കെ നമുക്ക് പതിയെ പതിയെ പുറത്തു കൊണ്ടുവരാം നിങ്ങൾ ഇവിടെ മതം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ സമസ്ത എന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ അഖിലസുന്നത്തിവൽ ജമായും പറഞ്ഞിട്ട് മനുഷ്യരുടെ ചെറിയ കുരുന്ന് കുട്ടികളുടെ തലച്ചോറിലേക്ക് കുത്തി നടക്കുന്നത് എത്രമേൽ ഭീകരമായിട്ടുള്ള വെറുപ്പാണെന്നും വർഗീയതയാണെന്നും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ചെയ്യുന്നത് അത് ചെയ്യാൻ നമ്മൾ തന്നെ ഉള്ളൂ അത് ചെയ്യരുത് ചെയ്താൽ കൊന്നു കളയും എന്നാണല്ലോ നിങ്ങളുടെ അണികളുടെ ഭീഷണി എന്നാൽ പിന്നെ രണ്ടിലൊന്നും നടക്കട്ടെ എന്ന് വിചാരിക്കാനല്ലേ നമുക്ക് പറ്റൂ അപ്പൊ അതുകൊണ്ട് ഈ പ്രവർത്തനം ഇതുപോലെ തുടരും നിങ്ങളുടെ അണികൾ എത്രമേൽ നമുക്ക് പ്രചോദനം തരുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ പഴയ ക്ലിപ്പുകളും നിങ്ങളുടെ തട്ടിപ്പുകളും നിങ്ങളുടെ കൃത്രിമങ്ങളും നിങ്ങൾ ഖുർആാനിനെ ദുർവ്യാഖ്യാനിച്ച് നിങ്ങളുടെ സാമസ്ത വളർത്തുന്നതും നിങ്ങളുടെ കബറും മുടിക്കും തെളിവുണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ പതിയെ പതിയെ പുറത്തിടാം അപ്പം അതുകൊണ്ട് അതിനൊക്കെയുള്ള ക്ഷമ കാണിക്കുക കാത്തിരിക്കുക തക്ബീർ വിളിച്ച് മാത്രം പരിചയിച്ചിട്ടുള്ള അണികൾ ഇവിടെ വന്നിട്ട് സഹീബുഖാരിയിലെ എ പി ഉസ്താദ് പഠിപ്പിച്ചെന്ന ഹദീസിൻ്റെ വാചകങ്ങളാണെങ്കിലും ഇട്ട് ഇവിടെ മെഴുകുക അതല്ലാതെ വേറെ പാർഗം ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് അതുകൊണ്ടതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് നമുക്ക് വീണ്ടും മറ്റു വിഷയങ്ങളുമായിട്ട് നാളെ സംസാരിക്കാം